السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن നമ്മുടെ അഫ്ദലുൽ ഉലമ ക്ലാസ് സൂറത്ത് യാസീൻ 28 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നോക്കുന്നത്. بسم الله الرحمن الرحيم وما أنزلنا على قومه من بعده من جند من السماء يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون നാം അയച്ചിട്ടില്ല അലാ കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി മിൻ ബാദിഹി അദ്ദേഹത്തിന് ശേഷം മിൻ ജുന്ദിൻ മിന സമാഇ ആകാശത്തിൽ നിന്നും സൈന്യത്തെ ഒരു സൈന്യത്തെ അയച്ചിട്ടില്ല ഒമാ കുന്ന മുസ്ലിം നാം അങ്ങനെ അയക്കുന്നവരുമല്ല എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞ മൂന്ന് ദൂതന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ പട്ടണ നിവാസികളിലേക്ക് അയച്ചു അള്ളാഹുവിന്റെ സത്യസന്ദേശവുമായിട്ട് ആദ്യ രണ്ടുപേരെ അവരെ കളവാക്കിയപ്പോ ശക്തിപ്പെടുത്താൻ വേണ്ടി മൂന്നാമതൊരാളെ കൂടി അയച്ചു. പക്ഷെ അവരുടെ സത്യനിഷേധം അവർ തുടർന്നു. അപ്പോ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ ദൂതന്മാരെ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ദൂതന്മാരെ അംഗീകരിക്കൂ, അവരെ പിന്തുടരൂ എന്ന് ഏകനായ അള്ളാഹുവിനെ അഭിവാദ്യം ചെയ്യൂ എന്ന് ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു. അങ്ങനെ അവര് ചെയ്തു, അദ്ദേഹത്തെ നിക്കരിക്കുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നാണ് ഇസ്ലാം. അങ്ങനെ അദ്ദേഹം പറയാം, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരികയും എന്നെ ആദരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം എന്റെ സമുദായം എന്റെ ആളുകൾ അറിഞ്ഞിരുന്നു, എന്റെ ജനത എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നതാണ്. അങ്ങനെ ആ മനുഷ്യൻ, ആ നല്ല മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യൻ മരിച്ച ശേഷം അള്ളാഹു എന്തെങ്കിലും അവരെ നശിപ്പിച്ചു എന്നതാണ്. അതിനുവേണ്ടി അള്ളാഹുവിന് ആകാശത്തിൽ നിന്ന് ഒരു സൈന്യത്തെ ഇറക്കുമതി ചെയ്യാൻ ഇറക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഇറക്കുന്നവരുമല്ല അള്ളാഹു. മനസ്സിലായില്ല ഒരൊറ്റ അട്ടഹാസം അല്ലെങ്കിൽ ഒരൊറ്റ ഘോര ശബ്ദം അല്ലാതെ ആയിരുന്നില്ല. ഇൻകാലത്ത് ഇല്ല ആയിരുന്നില്ല ഇല്ലാ സ്നേഹത്തൻ വാഹിതത്തൻ ഒരു ഘോര ശബ്ദം അല്ലാതെ, ഒരു ഘോര ശബ്ദം അല്ലാതെ ആയിരുന്നില്ല എന്ന ഒരു ഘോര ശബ്ദമായിരുന്നു അത്. ആ ശിക്ഷ ഒരൊറ്റ ഘോര ശബ്ദം മാത്രം വേണ്ടി വന്നുള്ളൂ അവർ നശിപ്പിക്കാൻ. അപ്പോൾ അവർ കെട്ടടങ്ങുന്നവരായി. ഹമിദ നമ്മളെ കെട്ടടങ്ങി, തീ കെട്ട് അണയുന്നതിന് ഹമിദ എന്ന് പറയും. ഹമിദത്ത് മൗദ്യുദിക്താവരാണ് പേർഷ്യയിലെ പേർഷ്യക്കാരുടെ അവരാരാധിച്ചിരുന്ന അഗ്നികുണ്ഠം കെട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസമയത്തെ കുറിച്ച് പറയുന്നിടത്താണ്. അത് ആധികാരികമാണോ അല്ല എന്നുള്ള വിഷയമല്ല, ഹമിദ കെട്ട് അണഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഹാമിദൂൻ. അവർ കെട്ട് അണയുന്നവരായി പോയി, അതായത് അതോടുകൂടി അവരുടെ അവർ നശിച്ചു, അവര് മരിച്ചു. ഹസ്റത്തൻ അലൽ ഇബാദ്, യാ ഹസ്റത്തൻ അലൽ ഇബാദ്. ഹസ്റത്ത് നഷ്ടം, കഷ്ടം, കഷ്ടം. ആ അടിമകൾക്ക് വേണ്ടി നാശനെ, മയ്യതീഹിം മിർ റസൂലിൻ, അവർക്ക് ഒരു ദൂതരും വന്നിട്ടില്ലായിരുന്നു. എങ്ങനെ
ഇല്ലാ കാനു വിഹിയസ്തഹസി, അവർ അദ്ദേഹത്തെ കൊണ്ട് വിഹി അദ്ദേഹത്തെ കൊണ്ട് കാനു അവരായിരുന്നു, ഇല്ല അല്ലാതെ ഇങ്ങനെ ആയിരുന്നിട്ട് അല്ലാതെ എങ്ങനെ ആയിരുന്നിട്ട് യസ്തഹസിബൂൻ അവർ പരിഹസിക്കുന്ന. അപ്പൊ അവർ ഒരു ദൂതനും അവർ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ വന്നെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതൊരു ദൂതൻ വരുമ്പോഴും അവരെന്ത് ചെയ്യുന്നു, അവരുടെ പരിപാടി കളിയാക്കുക എന്നതായിരുന്നു, പരിഹസിക്കുക പുച്ഛിക്കുക എന്നതായിരുന്നു. സത്യസന്ദേശം ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെയായിരുന്നു ആ സമുദായം, ആ സമൂഹം. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഒരു ഘോര ശബ്ദത്താൽ നശിപ്പിച്ചത്. ശരി, അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. അലം യറൗ, അവർ കാണുന്നില്ലേ, അവർ കാണുന്നില്ലേ, റആ കണ്ടു, യറാ അവൻ കാണും, യറാ യറയാ യറൗ യറൗ അവർ കാണും, അവർ കാണുന്നു. ലം യറൗ, അവർ കണ്ടില്ല, ലം യറൗ അവർ കണ്ടില്ല, അലം യറൗ അവർ കണ്ടില്ലയോ, അവർ കണ്ടില്ലയോ, കം അഹ്ലക്ന, നാം എത്രയാണ് നശിപ്പിച്ചത്, അഹ്ലക നശിപ്പിച്ചു, അഹ്ലക്ന നാം നശിപ്പിച്ചു, കം അഹ്ലക്ന നാം എത്രയാണ് നശിപ്പിച്ചത്, ഖബ്ലഹും അവർക്ക് മുമ്പേ, മിനൽ ഖുറൂനി ജനതകളിൽ നിന്ന് അല്ലെങ്കിൽ തലമുറകളിൽ നിന്ന്, ഖർന്ന് എന്ന് പറഞ്ഞാൽ ഒരു തലമുറ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, നൂറ്റാണ്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഖർന്നിന്റെ ജമാഅത്ത് ഖുറൂൻ, ഖൈറുൽ ഖുറൂനി ഖർനി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും. ഉത്തമ തലമുറ, എന്റെ തലമുറ, എന്റെ നൂറ്റാണ്ട് ആണ് ഉത്തമ നൂറ്റാണ്ട്. പിന്നീട് അവരോട് ചേർന്നവർ, പിന്നീട് അവരോട് ചേർന്നവർ എന്ന് പറഞ്ഞൊരു ഹദീസ് വിശ്വാസിയുടെ ഹദീസുണ്ട്. അലം യറൗ, അവർ കണ്ടില്ലയോ, കം അഹ്ലക്ന, നാം എത്രയാണ് നശിപ്പിച്ചത് എന്ന്, കബലഹും അവർക്ക് മുമ്പ്, മിനൽ ഖുറൂനി ജനതകൾ, അവർക്ക് മുമ്പുള്ള ജനതകളെ എത്രയാണ് നാം നശിപ്പിച്ചത് എന്ന് അവർ കണ്ടിട്ടില്ലേ. അന്നഹും നിശ്ചയം അവർ ഇലൈഹിം അവരിലേക്ക് ലായർജിഊൻ, അവർ എന്താകുന്നില്ല, മടങ്ങുന്നില്ല, അവർ മടങ്ങുന്നില്ല. അന്നഹും ഇലൈഹിം ലായർജിഊൻ വഇൻ കുല്ലു ലമ്മാ ജമീഉ ലദൈനാ മുഹ്തറൂൻ. അപ്പോ അങ്ങനെ നാം നശിപ്പിച്ച ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് മടങ്ങി വരുന്നൊന്നും ഇല്ലല്ലോ. വഇൻ കുല്ലുൻ ലമ്മാ ജമീഉ ലദൈനാ മുഹ്ദറൂൻ, അവരെല്ലാവരും നമ്മളിലേക്ക് ഹാജരാക്കപ്പെടുന്നവരാണ് എന്നതല്ലാതെ, എല്ലാവരും അള്ളാഹുവിലെങ്കിലേക്ക് ഹാജരാക്കപ്പെടുകയാണ്. അപ്പൊ മരണം അതൊരു യാഥാർത്ഥ്യമാണ്, അത് ശിക്ഷയായിട്ടാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ മരിക്കും. ആ മരണം മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്കാ പോകുന്നത്, പിന്നീട് ദുനിയാവിലേക്ക് ഒരു തിരിച്ചു വരില്ല അല്ലേ. മരണത്തോടുകൂടി പക്ഷേ എല്ലാം കൂടെ തീരുന്നില്ല, ഈ ദുനിയാവിന്ന് തീർന്നിട്ട് പിന്നെ ജീവിതമില്ലാതെ വെറുതെ അവിടെ അവസാനിക്കുന്നില്ല. അതാണ് ഒരു കവിതയിൽ കാണാം, വലഹു അന്നാ ഇദാ മിത്നാ തുലിക്നാ ലകാനൽ മൗതു റഹത കുല്ലി ഹയ്യൻ വലകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനുസ്അലു ബഅദഹു അൻ കുല്ലി ഷൈഇൻ. വലഹു അന്നാ സിയം, നാം ആയിരുന്നു എങ്കിൽ, ഇതാമിത്തിന നമ്മൾ മരിച്ചാൽ, തുരിക്കിന നാം ഉപേക്ഷിക്കപ്പെടുമായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിടും, മരിച്ചിട്ട് നമ്മളങ്ങ് വെറുതെ വിടും, നമുക്ക് പിന്നെ ചോദ്യം കാര്യമൊന്നുമില്ല, അതോടുകൂടി ഒക്കെ അവസാനിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ കാനൽ മൗത്തു, മരണമായിരുന്നേനെ, നിശ്ചയം മരണമായിരുന്നേനെ, ഇല്ല ഇതൊക്കെ ഇതിലാണ് കാനൽ മൗത്തു, നിശ്ചയം മരണം ആയിരുന്നേനെ, എല്ലാ ജീവികൾക്കും, ഹയ്യെന്ന ജീവനുണ്ട് ജീവി, എല്ലാ ജീവികൾക്കും ഒരു റാഹത്ത്, ഒരു ആശ്വാസമായിരുന്നേനെ. പ്രത്യേകിച്ച് മനുഷ്യൻ, മറ്റു ജീവികൾക്കാണെങ്കിൽ എന്താണ് വിചാരണ എന്ന് പറയുന്നത്, അത് പെട്ടെന്ന് തീരും, അവരുടെ ലാസ്റ്റ് പറയും കുനി തുറാബ. അതുകൊണ്ടാണ് മനുഷ്യൻ പറഞ്ഞത് യാലൈതനീ കുന്തു തുറാബ അല്ലേ. ജീവിമായ മനുഷ്യൻ പറയാതെ ഞാൻ മണ്ണായിരുന്നെങ്കിൽ. അപ്പൊ മറ്റൊരു ജീവികളുടെ എന്താണ്, അവർക്ക് പുനർജന്മം ഉണ്ടെങ്കിലും അവർക്ക് സ്ഥിരമായ ശിക്ഷാരക്ഷകളില്ല. അവരോട് അവസാനം മണ്ണാകാൻ പറയാം.
മണ്ണായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന ഒരു സന്ദർഭം അല്ലേ. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിന്റെ ശാശ്വതമായ സ്വർഗമുണ്ട്. അള്ളാഹു സ്വർഗവാസികളെ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നാം മരിക്കുമ്പോ മരിക്കുന്നതോടുകൂടി നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നെങ്കിൽ ലഖാനൽ മൗത്തു നിശ്ചയം മരണമാകുമായിരുന്നു. എന്ത് റാഹത കുല്ലി ഹൈ, എല്ലാ ജീവികൾക്കും മരണം ഒരു ആശ്വാസമാകുമായിരുന്നു, റിലാക്സ്. അതോടുകൂടി പിന്നെ പ്രശ്നമൊന്നുമില്ല, തീർന്നില്ല. അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ലല്ലോ പ്രത്യേകിച്ച് മനുഷ്യൻ. വലാകിന്ന ഇദാമിത്തന ബുഇസ്ന, വലാകിന്ന, പക്ഷേ നമ്മൾ ഇദാമിത്തന, നാം മരിച്ചാൽ എന്താ സംഭവിക്കുക, ബുഇസ്ന, നാം പുനർജനിക്കപ്പെടും. ബാസ പുനർജനിച്ചു, ബാസ പുനർജന്മം, ബൈസ പുനർജനിക്കപ്പെട്ടു, പുനർജീവിക്കപ്പെട്ടു, ബൈസന, നാം പുനർജീവിപ്പിക്കപ്പെടും. മാത്രമാണോ, വെറും പുനർജീവിപ്പിക്കപ്പെടുക മാത്രമല്ല, നാം ചോദിക്കപ്പെടും. ബാധവും അതിനുശേഷം, ആ പുനർജീവിപ്പിക്കപ്പെട്ട ശേഷം നമ്മോട് ചോദിക്കും, നാം ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ഹിസാബുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, നമുക്ക് അക്കൗണ്ടബിൾ ആണ് നമ്മൾ. ശരി, അള്ളാഹുവിനോട് നമ്മൾ അക്കൗണ്ടബിൾ ആണ്, കണക്ക് ബോധിപ്പിക്കണം. ശരി, എല്ലാ കാര്യങ്ങളെ കുറിച്ചും, ചെയ്തിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കപ്പെടും എന്നതാണ്. ഇത് ഈ വരികൾ പ്രത്യേകം ഓർത്തൊക്കെ അത് പഠിച്ചു കവിതാശകൾ. അപ്പൊ തഫ്സീർ ആയത്ത് നിട്ട് തഫ്സീറൊക്കെ എഴുതാൻ പറയുമ്പോൾ ഇവിടെ മാത്രമല്ല, ഏത് മരണത്തെ സംബന്ധിച്ച് പറയുന്ന ഏതിടത്തും ഇത് ഉപയോഗിക്കാം. ശരി, പരീക്ഷയൊക്കെ എഴുതുമ്പോ അത് പിന്നെ ഒരു ബൂസ്റ്റ് ആയിരുന്നു. നോക്കും, പേപ്പർ നോക്കുന്നവർക്ക് ഒരു മാർക്കിടാനൊക്കെ ഒരു താല്പര്യം കാണും. ആ കുട്ടി പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും. ശരി, അപ്പൊ ജസ്റ്റ് പരിഭാഷ എഴുതിക്കല്ല, വിശദീകരണം എഴുതിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തും. അത് ഇവിടെ മാത്രം ആവണമെന്നില്ല, ഏത് മരണത്തെ സംബന്ധിച്ച് പറയുന്ന ഏതായാലും ഇത് പഠിച്ചു വെച്ചാൽ എഴുതാവുന്നതാണ്. ശരി, അടുത്ത് ശ്രദ്ധിക്കാം. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها من ما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم അവർക്കുള്ള ദൃഷ്ടാന്തം ആണ്, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അള്ളാഹുവിന്റെ സയൻസ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ലഹും, അവർക്ക് ഭൂമി, എങ്ങനെയുള്ള ഭൂമി, അൽ മൈതത്തു, മൃതമായ നിർജീവമായ ഭൂമി അല്ലേ, നല്ല വരൾച്ച അല്ലെങ്കിൽ വേനൽക്കാലം. അപ്പം ഭൂമിയൊക്കെ എന്താണ്, ഹരിതാപമായിരിക്കും അല്ല, വരണ്ട് ഉണങ്ങിയ ഭൂമി അല്ലേ. പിന്നീട് മഴ പെയ്യുമ്പോ എല്ലാം കിളിർത്തി വരുന്നു, കണ്ടോ, ഭൂമി ജീവൻ, ഭൂമിക്ക് ജീവൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ സസ്യങ്ങളൊക്കെ വർക്കുന്നു അല്ലേ. അഹ്യൈന, അഹ്യ ജീവിച്ചു, ഇന്നലെ പഠിച്ചു, ഇന്നലെയും പഠിച്ചു അല്ലേ, ഇന്നീൽ മൂത്ത അല്ലേ, അഹ്യ ജീവിച്ചു, അഹ്യൈന, നാം ജീവിച്ചു, ഹാ അതിനെ, ആ ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. അഹ്റജന, നാം പുറപ്പെടുക്കുകയും ചെയ്യുന്നു. അഹ്റജ പുറപ്പെടിച്ചു, ഖറജ പുറപ്പെട്ടു, അഹ്റജ പുറപ്പെടിച്ചു, അഹ്റജന, നാം പുറപ്പെടിച്ചു. മിൻഹ, ആ ഭൂമിയിൽ നിന്ന്, ഹബ്ബൻ, ധാന്യത്തെ, ധാന്യത്തെ നാം ആ ഭൂമിയിൽ നിന്ന് പുറപ്പെടിച്ചു, മുളപ്പിച്ചു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല, ഫമിൻഹു, അപ്പോൾ അതിൽ നിന്ന്, യകുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ മൃതമായ ഭൂമി, ആ ഭൂമിയെ അള്ളാഹു ചെയ്യുന്നു, ആ ഭൂമിയിൽ നിന്ന് നല്ല ഹരിതാപങ്ങളായിട്ടുള്ള പിന്നെ ധാന്യങ്ങൾ, ചെടികൾ മുളപ്പിച്ച് അതിൽ ധാന്യങ്ങൾ ഉണ്ടാക്കി, അതിൽ നിന്ന് അവർ
ഭക്ഷിക്കുന്നു, സൃഷ്ടികൾ മനുഷ്യർ ഭക്ഷിക്കുന്നു. നാമാക്കി ഫിഹ, ആ ഭൂമിയിൽ, ആ ഭൂമിയിൽ നാം ഉണ്ടാക്കി എന്ത്, ജന്നാത്തിൻ തോട്ടങ്ങൾ. ആരാണ് ജന്നത്തിൻ ജമ്മ്? ജന്നാത്ത്, ഇവിടെ സ്വർഗം എന്നുള്ള അർത്ഥത്തിലല്ല, തോട്ടങ്ങൾ. മിൻ നഹീലിൻ, ഈന്തപ്പനയിൽ നിന്നുള്ള തോട്ടങ്ങൾ. മുന്തിരി, അവനാബ് മുന്തിരികൾ, മുന്തിരികളിൽ നിന്ന്. വഫജ്ജർന, നാം പൊട്ടിച്ചു, പുറപ്പെടിച്ചു. എന്ത്, ഫീഹ, അവയിൽ, ആ ഭൂമിയിൽ. മിൻ അയൂൻ, അരുവികളിൽ നിന്ന്. അരുവികൾ, ഐന് അരുവി എന്നും കണ്ണ് എന്ന് പറഞ്ഞു. ഐൻ എന്താണ് ഈ ഭൂമി പിളർത്തിക്കൊണ്ട് എന്ത്, അരുവികൾ അല്ലേ, വെള്ളം, വെള്ളം ഭൂമിയിൽ നിന്ന് വരുമ്പോ ഭൂമി പിളർത്തിക്കൊണ്ടല്ലേ അത് വരുന്നത് പുറത്തേക്ക്. ഭൂമി പിളർത്തിക്കൊണ്ട് അരുവികൾ വരുന്നു അല്ലേ. അങ്ങനെ അരുവികളും അതില് ഒട്ടിച്ചുകൊണ്ട് അരുവികളും നാം സ്ഥാപിച്ചു, അള്ളാഹു സ്ഥാപിച്ചു. എന്തിനു വേണ്ടി? ലിയക്കുലു മിം സമരിഹി വമാ അമിലത്തു ഐദീഹിം, ലിയക്കുലു, അവർ ഭക്ഷിക്കുന്നതിനു വേണ്ടി. മിൻ സമരിഹി, അതിന്റെ ഫലങ്ങൾ, നല്ല കായ്ക്കനികളൊക്കെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. വമാ അമിലത്തു ഐദീഹിം, യദുൻ ജമ്മ ഐദി, ഐദീഹിം അവരുടെ കൈകൾ. വമാ ഒന്നും, അമിലത്തു അവരുടെ, അമിലത്തു അതിനെ പ്രവർത്തിച്ചിരിക്കുന്നു, ഐദീഹിം അവരുടെ കൈകൾ, അവരുടെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ച സാധനങ്ങൾ, അവരുണ്ടാക്കിയ, കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങൾ, കൃഷിയിലൂടെയും അല്ലാതെ ഉണ്ടായ സാധനങ്ങൾ. കൃഷിയിലൂടെ ഉണ്ടായതാണെങ്കിലും എന്താണ് അത്, മനുഷ്യന്റെ കഴിവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് മനുഷ്യനെ പറഞ്ഞത്. മനുഷ്യന് ഈ കഴിവ് നൽകുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പൊ ആത്യന്തികമായി എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല അത് സംവിധാനിക്കുന്നത്, ഈ കൃഷിയാണെങ്കിലും അത് മാത്രമല്ല, അതിനെ വളർത്തിക്കുന്നതും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അതാണ് അല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളല്ലാഹു പഠിച്ചു എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും. അപ്പൊ നമ്മളും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എന്നതാണ്. അഫരായഷ്കൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ, അവർ നന്ദിയുള്ളവരാകുന്നില്ലേ എന്ന്. ഇനി ഇവിടെ ലിയഖുലുഹും സൗരഹിവമാ അമിലത്തുഹു ഐദീഹിം എന്നതിന് രണ്ട് ആശയം പറയുന്നുണ്ട്. ഒന്ന്, വമാ അമിലത്തുഹു ഐദീഹിം എന്നത് എന്നതിനോട് അത്തഫ് ആയിട്ട്, മിൻ സമരിഹി അതിന്റെ പഴങ്ങൾ, കായ്ക്കനികൾ അവർ തിന്നുന്നതിനും, കായ്ക്കനികൾ മാത്രമല്ല വമാമിലത്ത് പോയിരിക്കും അവരുടെ കൈകൾ പ്രവർത്തിച്ചത് തിന്നുന്നതിന് എന്നുള്ളത്. ഇനി മറ്റൊരു ആശയം, വ എന്നത് അത്തഫ് അല്ലാതെ, മാ എന്നത് നഫിയ്, മറ്റേ മാ മൗസൂല നിസ്മായിട്ടാണ്, അതിനെ പ്രവർത്തിച്ചത് എന്തോ അത്, ഐദീഹിം അവരുടെ കൈകൾ, അവരുടെ കൈകൾ പ്രവർത്തിച്ചതെന്തോ അത്, അവരുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയത് എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ മാ മൗസൂലാന്റെ ഇസ്മ് ആയിട്ടല്ലാതെ മാ നഫി ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അർത്ഥം എങ്ങനെ വരാ, വമാ അമിലത്തുഹു, അതിനെ പ്രവർത്തിച്ചിട്ടില്ല ഐദീഹിം അവരുടെ കൈകൾ. നറാലി കായ്ക്കനികളൊന്നും ഉണ്ടാക്കിയത് അവരുടെ കൈകളല്ല, അവരുടെ കഴിവുകൊണ്ടല്ല, അത് അള്ളാഹു ആണ് ഉണ്ടാക്കിയത് എന്നർത്ഥം. ആ ആശയം, അപ്പൊ രണ്ടാശയം ചെയ്തു രണ്ട് തസ്തീരുണ്ട് എന്നത് മനസ്സിലാക്കണം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർദ്. സുബ്ഹാന, പരിശുദ്ധനാണ് അല്ലദീ, ഒരുത്തൻ, എങ്ങനെയുള്ള ഒരുത്തൻ, ഖലഖൽ അസ്വാജ, സൗജുകളെ പടച്ചവൻ, സൗജ്, സൗജ് ഇണ, അസ്വാജ് ഇണകൾ, കുല്ലഹാ അവയെല്ലാം, ഇടകളെ പടക്കാന്ന് പറഞ്ഞാല് നിമ്മ ഒന്നിൽ നിന്ന്, തുമ്പിതുൽ അബ്ദു ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന്, അമ്പത്ത മുളപ്പിച്ചു, അമ്പത്ത ഇമ്പിത്തു, അതിൽ നിന്നാണ് തുമ്പിത്തു അബ്ദു, ഭൂമി സ്ത്രീലിംഗമായിട്ടാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് തുമ്പിത്തു എന്ന് ഉദ്ദേശിച്ചത്, ഇമ്പിത്തു എന്ന് പറയാതെ. ശരി, അമ്പത്ത ഇമ്പിത്തു അസ്ഥലു അക്രമയത്തിരിയും ആലമയോലിയും എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ. അപ്പൊ നിമ്മ തുമ്പിത്തുൽ അബ്ദു, ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്ന്, അവരുടെ സ്വന്തം നഫ്സുകളിൽ നിന്നും, ഒന്നിൽ നിന്നും, ലായാലും അവർക്കറിയാത്ത, അവർക്കറിവില്ലാത്തതിൽ നിന്നും,
അപ്പൊ എന്താണ്, ഇണകളെ അള്ളാഹു പടച്ചു. എതിൽ നിന്നൊക്കെ? ഭൂമി വളർത്തിക്കുന്നതിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്നാണ്. അപ്പൊ സസ്യങ്ങളിൽ ആണും പെണ്ണും ഉണ്ട് എന്ന് റീസെന്റ് ആയിട്ടാണ് കണ്ടെത്തിയത്. മനസ്സിലായി? പല സസ്യങ്ങളിലെയും ആൺ പെൺ ലൈംഗിക പ്രത്യുൽപാദനമൊക്കെ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചു. മനസ്സിലായി? മാത്രമല്ല മനുഷ്യരിൽ മനുഷ്യരിൽ തന്നെ ആണും പെണ്ണും ഉണ്ട്, ഇണകളുണ്ട്. ഈ ആണും പെണ്ണും എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഇണകൾ പലതരത്തിലുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് അല്ലെ, ഇലക്ട്രിസിറ്റി. ഈ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ എല്ലാ ജീവികളും അജീവിയ വസ്തുക്കൾ, ജീവിയ വസ്തുക്കളാവട്ടെ അജീവിയ വസ്തുക്കളാവട്ടെ, അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണെന്ന് പറയുന്നത്. അതിലെയും ചെറിയ, അതിനേക്കാളും സൂക്ഷ്മമായ കണങ്ങൾ ഉണ്ട് എന്ന് പറയും. ഏറ്റവും ചെറിയ യൂണിറ്റ് ആറ്റം എന്ന് പറയാം വേണമെങ്കിൽ. അതിലും ചെറിയ യൂണിറ്റുകളും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആറ്റത്തിന് ഒരു മർമ്മം, ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ എന്തുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ തന്നെ ന്യൂട്രൽ, ചാർജ് ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്. അതിന് ചുറ്റും, ഈ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിത ഭ്രമണപഥങ്ങളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഏരിയകളിൽ കറങ്ങുന്ന ഓർബിറ്റുകളിലുള്ള ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ് ചാർജ് ഉള്ളത് അല്ലേ. ആ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും തമ്മിലുള്ള ആകർഷണം കൊണ്ടാണ് ആറ്റം ഒരു സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നത്. അതിന് എപ്പോഴെങ്കിലും ഭംഗം വരുമ്പോൾ എന്ത് ചെയ്യും? അത് പൊട്ടി പുറത്ത് ചാടാൻ നോക്കും. അതാണ് ഉപ്പ് വെള്ളത്തിലിടുമ്പോൾ അതൊന്നും ഉന്നയിക്കുന്നത് അല്ലേ. ചെറിയ മാറ്റം സംഭവിക്കാണ് അവിടെ ചാർജിന്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, അതിന് സ്ഥിരത നഷ്ടപ്പെടുക. അപ്പൊ ഉപ്പ് വെള്ളത്തിൽ ലയിക്കാൻ പോവാ. പോസിറ്റീവ് ചാർജിൽ ഉള്ള സോഡിയം നെഗറ്റീവ് ചാർജിന്റെ ക്ലോറിനുമായിട്ട് മാറുന്നു അല്ലേ. സോഡിയം ക്ലോറൈഡ് അല്ലേ, എൻ എ സി എൽ, എൻ എ പ്ലസ്, സി എൽ മൈനസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നിരവധി തരത്തിലുള്ള ചാർജുകൾ ഇണകളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. കാന്തം അല്ലേ, ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം, അതിന്റെ നോർത്ത് പോൾ സൗത്ത് പോൾ, തമ്മിൽ എന്താണ് വിജാതീയ ധ്രുവങ്ങൾ. അൺലൈക്ക് പോൾസ് വിൽ ബി അട്രാക്റ്റഡ് അല്ലേ, ലൈക്ക് പോൾസ് വിൽ ബി പ്രിപ്പൽഡ്. സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും? അത് വികർഷിക്കപ്പെടുന്നു. സജാതീയ നോർത്ത് നോർത്ത് ഒരുമിച്ച് ഇങ്ങനെ, നോർത്ത് സൗത്ത് അടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ്. മനസ്സിലായി? മേഘങ്ങൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ളത്, അത് പരസ്പരം ആകർഷണം വികർഷണമുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇടിയും ഇല്ലൊക്കെ വരുന്നതെന്ന് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ ഇങ്ങനെ വിവിധ വസ്തുക്കളിൽ നമുക്ക് അറിയാത്തതായ നിരവധി കാര്യങ്ങളിൽ മനുഷ്യൻ കണ്ടുപിടിച്ചതും ഇനി കണ്ടുപിടിക്കാൻ ഒരു പക്ഷേ ഉണ്ടാവും ഇഷ്ടം പോലെ, അതിലൊക്കെ വിവിധ തരത്തിൽ ഇണകളെ അള്ളാഹു പടച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പടച്ചവൻ പരിശുദ്ധനാണ്. അപ്പൊ ഇതൊക്കെ എഴുതണം കേട്ടോ, ഒരു വിശദീകരണമായിട്ട് അവന്റെ സ്വന്തം സെന്റൻസിൽ അത് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചേക്കണം. എന്നാലും മാർക്കിനനുസരിച്ചാണ് എഴുതേണ്ടത് കേട്ടോ. കാട് കയറി കുറേ എഴുതിയിട്ട് മറ്റുള്ളത് എഴുതാൻ സമയമില്ല. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. അടുത്ത ദൃഷ്ടാന്തം, മറ്റു ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയാം തുടർന്ന്. وآيت لهم അവർക്കുള്ള ദൃഷ്ടാന്തമാണ് الليل എന്നാണ് രാത്രി. രാത്രി നസ്ലഹു മിൻഹു ആ രാത്രിയിൽ നിന്ന്, അന്നഹാറ പകലിൽ, രാത്രിയിൽ നിന്ന് പകലിനെ നാം ഊരുന്നു. അപ്പോ ആടിന്റെ ഒട്ടകത്തിന്റെ ആടിനെ കറുത്തിട്ട് തൊലി വിരിയും പോലെ അള്ളാഹു ഊരിയെടുക്കുന്നു. അപ്പോൾ അവർ മുതലിമൂൻ ഇരുട്ട് ബാധിച്ചവരായി മാറുന്നു. ഇരുട്ട് അവരെ ബാധിക്കണം അല്ലേ, അന്ധകാരം അവരെ ബാധിക്കുകയാണ് അല്ലേ. അപ്പോ എന്താണ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും വലിയ പ്രതിഭാസങ്ങളാണ്, രണ്ട് പ്രതിഭാസങ്ങളാണ് ഡേ ആൻഡ് നൈറ്റ്. അത് ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ അതിന്റെ ആക്സിസ്, ഒരു ഇമാജിനറി ആക്സിസ്, അതിന്റെ സാങ്കല്പികമായിട്ടുള്ള ആക്സിസ് ഉണ്ട് നമുക്ക് പറയാം. അത് കറങ്ങുന്നു. ആ അതിന്റെ ഒരു റൊട്ടേഷൻ, അതിന്റെ ഒരു ഭ്രമണത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു രാത്രി ഒരു പകലും, ഒരു
ഭ്രമണം പൂർത്തിയാകുമ്പോ ഏകദേശം 24 മണിക്കൂർ, കറക്റ്റ് അല്ല, 24 മണിക്കൂർ. അതാണ് ഒരു രാത്രിയും ഒരു പകലും. അത് 12 12 നമ്മള് ഏകദേശം പറയാം. ചിലപ്പോ എന്താവും, ചില സ്ഥലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്ത്, ഡേ കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും, അതും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രാത്രിയും പകലും. ഈ രാത്രിയും പകലും ഉണ്ടാക്കി എന്ന് മാത്രമല്ല, രാത്രിക്കും പകലിനും അനുസൃതമായി നമ്മുടെ ശരീരത്തിന്റെ, ജീവികളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ താളാത്മകമായി നിയന്ത്രിക്കപ്പെടുന്നു. കാരണം രാത്രിയാവുമ്പോൾ നമുക്ക് ഉറങ്ങണം എന്നൊരു ടെൻഡൻസി, പകലാകുമ്പോൾ ഉണരുക എന്നൊരു ടെൻഡൻസി. പകലായിട്ട് ഉണരാത്ത ആൾക്കാരുണ്ട്, പറയാൻ നേരം പറയാറുണ്ടാവും, ഉച്ചയായിട്ട് വന്നാത്ത അത് വേറെ. അപ്പൊ എന്താ, അതിന് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി. അതില് പിന്നെ ഈ പീനിയൽ ഗ്ലാൻഡിലുള്ള സ്രവം, അതാണ് എന്തിനു നിയന്ത്രിക്കുന്നത്. അതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നാ പറയുന്നത്, ജൈവഘടികാരം. അത് ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ, സെറാട്ടോണിൻ എന്നീ രണ്ട് സ്രവങ്ങൾ, ഹോർമോൺസ്, അത് മനുഷ്യന്റെ ദൈനംദിന ആയിട്ടുള്ള രാത്രി പകൽ പ്രവർത്തനങ്ങളെ താളാത്മകമായിട്ട് ശരീരത്തെ കൊണ്ടുപോകുന്നു എന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ ഏതാവട്ടെ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് ഈ രാത്രിയും പകലും അതിന്റെ മാറ്റങ്ങൾ, അപ്പൊ അതിന്റെ മാറ്റങ്ങൾ പ്രപഞ്ചത്തിനുണ്ടാക്കുന്ന, ഈ ജീവികളുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആരുടെ സൃഷ്ടിയാണ്? അള്ളാഹുവിന്റെ സംവിധാനങ്ങളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മൾ കൂടുതൽ ഇത് പഠിക്കും തോറും നമുക്ക് അള്ളാഹുവിന്റെ കുതിരത്തിനെ കുറിച്ച് കൂടുതലായി കൂടുതലായി മനസ്സിലാക്കാൻ പറ്റും. വശംസു, സൂര്യൻ, തജിരി, അത് ഒഴുകുന്നു, അല്ലെങ്കിൽ അത് സഞ്ചരിക്കുന്നു, സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ, താവളത്തിലേക്ക്. ലഹ, അതിനുള്ള. അപ്പൊ അതിനൊരു താവളം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊരു സ്ഥാനം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ അത് അനുസ്യൂതം പോയിക്കൊണ്ടേയിരിക്കുക. സൂര്യൻ ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുക എന്നതല്ല, സൂര്യൻ അതിൻ്റെതായ ഒരു കറക്കമുണ്ട്, മനസ്സിലായില്ലേ? എല്ലാ ഗോളങ്ങളും കറങ്ങുന്നുണ്ടുള്ള പ്രതാപവാൻ ആയിട്ടുള്ള അൽ അസീസിന്റെ, അൽ അലീമിന്റെ, പ്രതാപവാന്റെയും സർവജ്ഞന്റെയും കണക്ക് ആണത്, കണക്കാക്കലാണ്. ഖദ്ദറ, കണക്കാക്കി. ഖദ്ദറ, കണക്കാക്കി. ആരാണ് തക്തദീർ ചെയ്യുന്നത്? എല്ലാം അല്ലാഹു. ഇതെല്ലാം കണക്കാക്കുന്നത് ആരാണ്? അല്ലാഹു. ഇതിന്റെ പിന്നിലൊക്കെ ഒരു മാത്തമാറ്റിക്സ് ഉണ്ട്, ഇതിന്റെ പിന്നിലൊക്കെ ഒരു കണക്കാക്കലുണ്ട്. ഇതെല്ലാം ആരാണ് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോ വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. വൽ ഖമറ, ചന്ദ്രനെ, ചന്ദ്രനെ. അവിടെ ഖമറ എന്നത് എന്താണ്? വൽ ഖമറ, ഖമറ എന്നത് മഫ്ഊൽ ബിഹി മുത്തഖദ്ദർ, ഖദ്ദർ, അത് മുന്നിട്ട് മഫ്ഊലാണ്, മുന്നേ ആദ്യം പറഞ്ഞു. ഖദ്ദർനാഹു, അതിനെ നാം ഉണ്ടാക്കി, കണക്കാക്കി, അതിന് നാം കണക്കാക്കി. എന്തിന് കണക്കാക്കി? ഖമറിന്, ചന്ദ്രൻ നാം കണക്കാക്കി, അള്ളാഹു കണക്കാക്കി. മനാസില, ചില ഭവനങ്ങൾ, ചില സ്ഥാനങ്ങൾ. അത് മടങ്ങിക്കൽ പഴയ ഈത്തപ്പനക്കുളിയുടെ തുണ്ട് ഇതുപോലെ, ഒരു ജസ്റ്റ് ഒരു വളയമായി മാറി. ആദ്യം ഒരിത്തിരി വന്ന ചെറിയ വളയം അല്ലേ, പിന്നീട് ഇങ്ങനെ വികസിച്ച് വികസിച്ച് 14 ചന്ദ്രൻ അല്ലേ, അങ്ങനെ അത് മധുറായി മാറും. പിന്നീട് വീണ്ടും അത് ലോപിച്ച് ലോപിച്ച് പഴയതുപോലെ ആയി മാറും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകൾ അതിൽ വരുന്നു. വൃദ്ധിക്ഷയങ്ങൾ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയാം. എന്നാണ് ഇതിച്ച വൃദ്ധിക്ഷയങ്ങൾ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ. വൃദ്ധിക്ഷയങ്ങൾ, വൃദ്ധി, അഭിവൃദ്ധി തരുന്നില്ലേ, അഭിവൃദ്ധി, വൃദ്ധി, വൃദ്ധൻ, വൃദ്ധിക്ഷയങ്ങൾ. ക്ഷയം, വൃദ്ധി എന്ന് പറഞ്ഞാല് അതിങ്ങനെ കൂടി കൂടി വരാം. ക്ഷയം, നശിച്ച് നശിച്ച് കുറഞ്ഞു വന്നിങ്ങനെ വരാം. അപ്പൊ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്.
ലശംസു യംബഗീലഹ അം തുദ്രികൽ ഖമറ ലശംസു സൂര്യനല്ല യംബഗീലഹ അതിന് ആവശ്യമില്ല അം തുദ്രികൽ ഖമറ കമറിനെത്തി പിടിക്കാൻ എന്നാൽ ചന്ദ്രനും ഭൂമിയും സൂര്യനും ഒക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിലും അത് ഓരോന്നും അതിൻ്റെതായ പാതകളിലാണ് അതല്ലാതെ സൂര്യൻ വന്നിട്ട് ചന്ദ്രനായിട്ട് കൂട്ടിമുട്ടുന്നില്ല മനസ്സിലായില്ല രാത്രിയല്ല സാധിക്കും നഹാർ പകലിനെ മുൻകടക്കുന്നില്ല പകലിന്റെ സമയത്ത് പകല് രാത്രിയുടെ സമയത്ത് രാത്രി അങ്ങനെയാണ് എല്ലാം ഓരോന്നിന്റെ ഭ്രമണപഥത്തിൽ പാതകളിൽ പഥയങ്ങളിൽ യസ്ബഹൂൻ നീന്തി തുടിക്കുന്നവരാണ് വ്യക്തികളെ പോലെ പേഴ്സണലിഫൈ ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് യസ്ബഹൂൻ സബഹ സബഹ എന്ന് പറയുന്നത് സബഹ നീന്തി ഇവിടെ സ്വിമ്മിംഗ് മോഷൻ ആണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഗോളങ്ങളുടെ സെലസ്റ്റിയൽ ബോഡീസ് ഗോളങ്ങളുടെ മോഷൻസ് അതിന്റെ ചലനങ്ങൾ വെറും സാധാ ചലനങ്ങളല്ല സ്വിമ്മിംഗ് മോഷൻ അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും യസ്ബഹൂൻ നീന്തി തുടിക്കുന്നതാണ് എല്ലാ ഗോളങ്ങളും നീന്തി തുടിക്കുന്നതാണ് അപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ് അല്ലെ ഭൂമി ഉൾപ്പെടുന്ന സൗരയുധം സൂര്യൻ അതൊരു നക്ഷത്രമാണെന്ന് പറയും ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം അപ്പോ ആ സൂര്യൻ സൂര്യന് ചുറ്റും നിരവധി പ്ലാനറ്റ്സ് ഗ്രഹങ്ങളുണ്ട് എട്ടാവട്ടെ ഒമ്പതാവട്ടെ അപ്പം ഒരു ഗ്രഹത്തിന് ഗ്രഹം എന്നുള്ള സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി ഇത് പ്ലൂട്ടോ അല്ലെ എന്നാൽ അതാണുണ്ട് നമ്മൾ പേരെന്ത് വിളിച്ചാലും അല്ലെ അപ്പൊ ഏതാവട്ടെ പ്ലാനറ്റ്സ് പിന്നെ കുള്ളഗ്രഹങ്ങൾ ഡോർഫ് പ്ലാനറ്റ്സ് ധൂമകേതുക്കൾ കോമറ്റ്സ് ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്തിനു ചുറ്റും കറങ്ങുന്നു ഈ സൂര്യന് ചുറ്റും കറങ്ങുന്നു ഗ്രഹങ്ങളുടെ ചുറ്റും എന്ത് കറങ്ങുന്നു ഉപഗ്രഹങ്ങൾ കറങ്ങുന്നു അല്ലെ അങ്ങനെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ഏത് ചന്ദ്രൻ ഭൂമിയെ പോലെ വേറെയും ഗ്രഹങ്ങളുണ്ട് ഭൂമിയെക്കാളും ചെറുതും ഭൂമിയെക്കാളും വലുതും അങ്ങനെ ജൂപ്പിറ്റർ വ്യാഴം എന്ന് പറയുന്ന ഉപഗ്രഹം ഗ്രഹം എന്താണ് ഭൂമിയെക്കാളും 12 ഇരട്ടി വലിപ്പെട്ടതാണ് സൂര്യന്റെ ഒരു ഗ്രഹമാണത് ജൂപ്പിറ്ററിന്റെ ചില ഉപഗ്രഹങ്ങൾക്ക് കുറെ ഉപഗ്രഹങ്ങളുള്ളതാണ് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം അതിന്റെ ചില ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ അത്രക്ക വലിപ്പുണ്ട് അപ്പൊ എത്രമാത്രമുണ്ട് ഈ സൗരയുധം തന്നെ അപ്പൊ അത് ഒരു നക്ഷത്രമായിട്ടുള്ള സൂര്യന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗോളങ്ങളുമാണ് ഈ പറയുന്നത് ഒരു സൗരയുധം സോളാർ സിസ്റ്റം ഇതുപോലുള്ള നിരവധി സോളാർ സിസ്റ്റംസ് സൗരയുധങ്ങൾ ചേർന്നതാണ് ഒരു ഗാലക്സി ഒരു നക്ഷത്രക്കൂട്ട് അങ്ങനെയുള്ള ഗാലക്സികളിൽ കുറെ ഗാലക്സികൾ നക്ഷത്രക്കൂട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരൊറ്റ ഗാലക്സിയാണ് നാം ഉൾപ്പെടുന്ന നമ്മുടെ സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ആയിട്ടുള്ള നക്ഷത്രക്കൂട്ടമായിട്ടുള്ള മിൽക്കി വേ ക്ഷീരപഥം എന്നറിയപ്പെടും അപ്പൊ ഇങ്ങനെ ഒരു മിൽക്കി വേ പോലുള്ള നിരവധി നക്ഷത്രക്കൂട്ടങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചം എന്ന് പറയാറ് അള്ളാഹു അത് ഇങ്ങനെ വിശാലമാക്കുന്ന അള്ളാഹു അത് പ്രപഞ്ചം ഇങ്ങനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു ശാസ്ത്രീയമായിട്ട് അപ്പൊ ഏതായാലും അനന്തമായിട്ട് ഇങ്ങനെ അനന്തം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് അനന്തമാണ് അത് അനന്തമായിട്ട് ഇരിക്കുന്ന അനന്തമായിട്ടുള്ള അനന്തം അജ്ഞാതമ വർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തുകണ്ട് അല്ലേ കവിത കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ അല്ലേ അപ്പൊ നമ്മള് ഭൂമിയുടെ ഏതോ ഒരു ചെറിയ മൂലയിൽ മാത്രം അല്ലേ ഭൂമിയിൽ തന്നെ 3/2 ഭാഗം വെള്ളം 3/1 ഭാഗം മാത്രമേ കാര്യമുള്ളൂ അത് തന്നെ മനുഷ്യൻ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ടോ ശരി അപ്പൊ വളരെ ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് പ്രപഞ്ചത്തിന് ചെറിയൊരു കോണിൽ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഗോളങ്ങളെല്ലാം അതിൻ്റെതായ പാതകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ ഒരു അജല് പ്രകാരം ഇങ്ങനെ അജല് എത്തുന്നതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നീട് അള്ളാഹു നിർണയിക്കുന്ന ഘട്ടത്തിൽ അതെന്ത് ചെയ്യും നിർണയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അത് അവസാനിക്കും അല്ലെ ഈ ലോകം നശിക്കും അല്ലെ ഇങ്ങനെ സൂര്യൻ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് കറങ്ങുന്നുണ്ട് സൂര്യൻ ഉൾപ്പെടെ ഒരു കേന്ദ്രത്തിന് പ്രപഞ്ചത്തിന്റെ ഒരു കേന്ദ്രത്തെ ആധാരമാക്കി കറങ്ങുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ സൂര്യനും എന്തുണ്ട് കറക്കമുണ്ട് ഭൂമിയും കറങ്ങുന്നുണ്ട്
ഭൂമി സൂര്യൻ ഉൾപ്പെടെയുള്ളവ സ്വന്തം പ്രവണത്തിൽ കറങ്ങുന്നത് കൂടാതെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന് ചുറ്റും ഞാൻ കറങ്ങുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ സൂര്യനെ ചുറ്റി കറങ്ങുന്നു, ചന്ദ്രനാണെങ്കിൽ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ സൂര്യ ചന്ദ്രനെയും ഭൂമിയെ എടുത്താൽ രണ്ടും കൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ സൂര്യനെ ചുറ്റും കറങ്ങുന്നുണ്ട് അല്ലേ. ഇനി ഇതെല്ലാം കൂടെ മറ്റൊരു കേന്ദ്രത്തിൽ ചുറ്റിക്കറങ്ങും. അങ്ങനെ ഒക്കുല്ലും മനസ്സിലെ എല്ലാം അത് അതിന്റെ ഫലക്കിൽ പാതകളിൽ ഭ്രമണപഥങ്ങളിൽ എന്തായിരുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീന്തി തുണിച്ചുകൊണ്ടിരിക്കുന്നു. وآيت لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. ആയത്തുല്ലഹും അവർക്കുള്ള ദൃഷ്ടാന്തമാണ്. ഇനിയും ദൃഷ്ടാന്തങ്ങൾ പറയാണ് അള്ളാഹുവിന് ദൃഷ്ടാന്തങ്ങൾ പറയാൻ. അന്നാനിശ്ചയം നാം ഹമല്ലാം നാം വഹിച്ചു ദുരിയത്തും അവരുടെ സന്തതികളായ ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ ഫുൽക്ക് കപ്പൽ മഷ്ഹൂൻ നിറക്കപ്പെട്ട നിറക്കപ്പെട്ട നിബിഡമായ കപ്പലിൽ കപ്പലിൽ അവരുടെ സന്തതികളെ നാം വഹിച്ചു. അപ്പോ അള്ളാഹു കപ്പലിലൂടെ മനുഷ്യനെ സഞ്ചരിപ്പിക്കുക, ബഹറിൽ അല്ലേ സമുദ്രത്തില് നദിയില്. അപ്പോ എന്ത് ചെയ്യുന്നു കപ്പലിലൂടെ സഞ്ചരിക്കുന്നു, അങ്ങനെ അവർ സുരക്ഷിതമായി എത്തുന്നു മിക്കപ്പോഴും അല്ലേ. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ കപ്പലിൽ പോയിട്ട് കപ്പലിൽ ദൂര ദിക്കുകളിലേക്ക് യാത്ര ചെയ്യുന്നു. മുൻകാലങ്ങളിലാണെങ്കിൽ കപ്പലുകൾ വ്യാപകമായിട്ട് യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നു. അതേപോലെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നു അല്ലേ. അങ്ങനെ സമുദ്രയാത്രക്ക് നദികളിലൂടെയുള്ള യാത്രക്കൊക്കെ എന്തുപയോഗിക്കുന്നു കപ്പലുകൾ ഉപയോഗിക്കുന്നു. മാത്രല്ല വഹരപ്പന നാം പടച്ചിരിക്കുന്നു ലഹും അവർക്ക് മിമ്മിദ്രിഹി അതുപോലുള്ളത് മയർക്കബൂൻ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളായിട്ട്. അപ്പോ റഖിബ വാഹനപ്പുറത്ത് കയറി. അപ്പോ വാഹനങ്ങളിൽ അള്ളാഹു ഈ കപ്പൽ മാത്രമല്ല അതുപോലുള്ളത് വീണ്ടും അള്ളാഹു പഠിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പഠിക്കാണെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിലും എന്താണ് അള്ളാഹു ഖലഖക്കും വമാതഖലഖ്. നിങ്ങളെ അള്ളാഹു പഠിച്ചത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു പഠിച്ചത് തന്നെ. അപ്പോ മനുഷ്യന് ഓരോ കാലത്ത് അനുയോജ്യമായ വിധത്തിൽ ഉള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ മനുഷ്യൻ ജനങ്ങള് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായ സംവിധാനങ്ങൾ അള്ളാഹുവിന്റെ പദ്ധതി അനുസരിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്ന മനുഷ്യൻ. അത് ഓരോരുത്തരിലൂടെ അള്ളാഹു സാധ്യമാക്കുന്നു എന്നറിയാം. ചിലപ്പോൾ ഒരു ശാസ്ത്രജ്ഞ കണ്ടുപിടിക്കുന്നു, അയാൾ കണ്ടുപിടിച്ചെന്ന് പറയും, ഇന്നാലും ശാസ്ത്രജ്ഞ കണ്ടുപിടിച്ചെന്ന് പറയും. അത് മനസ്സിലാക്കി ഇട്ടുകൊടുക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഓരോ കാലത്ത് വേണ്ട സംവിധാനങ്ങൾ അത് അള്ളാഹു നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്. വിമാനം കണ്ടുപിടിക്കണമെന്ന്, റോക്കറ്റ് കണ്ടുപിടിക്കാനത്, അതൊക്കെ അള്ളാഹുവിന്റെ നേരത്തെയുള്ള ഖദീർ ആണ്, ഖദർ ആണ്, കണക്കാക്കലാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഖദർ പെട്ടതാണ് അതൊക്കെ. അത് മനുഷ്യരിലൂടെ ചില പ്രത്യേക വ്യക്തികളിലൂടെ അത് അള്ളാഹു സാധ്യമാക്കുന്നു, അത് അള്ളാഹു സബബാക്കണം. അള്ളാഹു ആണ് ആ മനുഷ്യൻ അത് കണ്ടുപിടിക്കാനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ചിന്തകളും ഒക്കെ ഇട്ടുകൊടുക്കുന്നത്. അപ്പോ ഭാവിയിൽ വരാൻ പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിൽ വരും, ഇതൊക്കെ അള്ളാഹു പഠിച്ചതാണ്. അള്ളാഹു പഠിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എന്നതും ചേർത്ത് പറയുമ്പോൾ ഷാ അല്ലാഹ് എന്ന് പറയും. അള്ളാഹ് എന്നതിൽ അരിഫ് സൈലന്റ് ആണ്, പക്ഷെ എട്ടു പോകാൻ പാടില്ല, അരിഫ വേണം. ശരി. അപ്പൊ ഇൻ ഷാ ആ എന്നതിനോട് ചേർത്തിട്ട് അള്ളാഹ് മാത്രം ഇതേ പറയാം. ഇൻ എന്ന് വേറെ എഴുതണം, ഷാ ആ എന്ന് ഹംസ് ഷാ ആ എന്നത് എഴുതണം, പിന്നീട് അള്ളാഹ് എഴുതണം. അള്ളാഹ് എഴുതുമ്പോൾ അരിഫിന് പത്രമല്ല,
അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നർത്ഥം. അതിൽ നിന്നാണ് എന്ത് എന്ന് വന്നിരിക്കുന്നത്. അവിടെ ഇൻ എന്ന് വന്നപ്പോ ജസ്മ് ചെയ്തു, ഇപ്പൊ നഷാഉ എന്നത് നഷഅ്ഇ എന്നായി മാറി. അലിഫ് അങ്ങ് പോയി, നഷാ എന്നത് നീട്ടാതെ അലിഫ് പോയി, നഷാഉ എന്നത് എന്തായി നഷഅ്ഇ എന്നായി. ഇൻ നഷഅ്, ഇൻ നഷഅ്, ഇൻ നഷഅ്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നഗ്‌റിഖുഹും, നാം അവരെ മുക്കിക്കൊല്ലുന്നു. അള്ളാഹുവിനെ ഈ കപ്പലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ബഹറിൽ ഏത് സമയത്ത് നോക്കാം അല്ലേ. ഫലാ, അപ്പോൾ അവർക്കൊരു സ്വരീഹും ഉണ്ടാവില്ല. സ്വരീഹ് എന്ന് പറഞ്ഞാല് സ്വറഹ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു, ആർത്തട്ടഹസിച്ചു എന്നൊക്കെ. അപ്പൊ ആർത്തട്ടഹസിക്കുന്നവന് സഹായം എത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അപ്പോൾ അവർക്ക് സഹായിയായിട്ട്, ആർത്തട്ടഹസിക്കുന്നവനെ സഹായിക്കാൻ ഉള്ള ആളായിട്ട് അവിടെ ആരും കാണുകയില്ല. വലാഹും, അവരാകുകയില്ലയും കദൂൻ, രക്ഷിക്കപ്പെടുന്നവരാകുകയില്ല, രക്ഷപ്പെടുത്തപ്പെടുന്നവർ ആവുകയില്ല. അങ്കദ, രക്ഷിച്ചു. അങ്കദകും മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. അഗ്റഖ, അഗ്റഖ മുക്കി, അഗ്റഖന ആലഫിഅഗ്റ, വഅന്തും തഗ്റൂൻ അല്ലേ. ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ നാം എന്ത് ചെയ്യുമായിരുന്നു, മുക്കിക്കൊല്ലുമായിരുന്നു. ഫലാസുരീഹലഹും, അപ്പോൾ ആർത്തട്ടഹസിക്കുന്നയാൾക്ക് സഹായം എത്തിക്കുന്ന ആൾ ആരും അവിടെ ഉണ്ടാകുമായിരുന്നില്ല. വലഹമ്യും ഖദൂൻ, അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരാകുകയും ചെയ്യുമായിരുന്നില്ല. ഇല്ല റഹ്മതം മിന്നാ വമതാ ഇലൈ, അപ്പൊ പക്ഷെ നമ്മൾ ഇത് ചെയ്യാത്തത് എങ്ങനെ, എന്താ ഇല്ല ഒഴികെ റഹ്മത്ത് മിന്ന, നമ്മിൽ നിന്നുള്ള ഒരു അനുഗ്രഹം എന്ന നിലക്കല്ലാതെയല്ല. വമതാൻ, ഒരു സുഖാനുഭവം, ഇലാ ഹീൻ, ഒരു നിശ്ചിത സമയം, ഒരു അവധി വരെ, ഒരു അവധി വരെ ഒരു സുഖാനുഭവം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിനെ നിക്കുന്നവർക്കും അള്ളാഹുവിനെ ഒഴിപ്പെടുന്നവർക്കും ഒക്കെ അള്ളാഹു നൽകുന്നുണ്ട്. ഒരു നിശ്ചിത അജൽ വരെയുള്ള സുഖാനുഭവങ്ങൾ, വിഭവങ്ങൾ ഒക്കെ അള്ളാഹു നൽകും എന്ന കണക്കിന് ഈ നിങ്ങൾ ഈ ബഹറിൽ ധിക്കാരികളായ ആളുകൾ ഉൾപ്പെടെ മീൻപിടിക്കാനാവട്ടെ, സഞ്ചരിക്കാനാവട്ടെ, യാത്രകൾക്ക് ഒക്കെ ഈ ബഹറിൽ ഈ ഫ്യൂൽക്കിൽ കപ്പലിൽ പോകുമ്പോൾ ആ കപ്പലൊന്ന് മുക്കാൻ അള്ളാഹു സാധിക്കാത്തതുകൊണ്ടല്ല, അള്ളാഹു ഒരു നിശ്ചിത അവധി അവർക്ക് കൊടുത്തിട്ടുണ്ട്, അതുവരെയുള്ള സുഖാനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് അത് കൊടുക്കുന്നു എന്ന് മാത്രം. അള്ളാഹുവിന്റെ ഒരു പദ്ധതിയാണ്, അള്ളാഹുവിന്റെ ഔദാര്യമായിട്ട് റഹ്മത്തായിട്ട് കൊടുക്കുന്നു എന്നത് മാത്രമുള്ളൂ. അള്ളാഹു ധിക്കരിച്ചിട്ട് പോലും, അപ്പൊ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും അള്ളാഹു വഴിപ്പെടാത്തവർക്കും വഴിപ്പെടുന്നവർക്കും ഒക്കെ റഹ്മത്ത് ചെയ്യുന്നവരാണ് അള്ളാഹു ഈ ലോകത്ത്. റഹ്മാൻ അല്ലെ, റഹ്മാൻ അല്ലെ, ദുനിയാവിൽ റഹ്മത്ത് ചെയ്യുന്നവൻ പരലോകത്ത് അവൻ്റെ അവൻ വഴിപ്പെട്ടവർക്ക് മാത്രം റഹ്മത്ത് ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ നയം. അല്ലാത്തവർക്ക് ശിക്ഷയായിരിക്കും. അള്ളാഹു അവന്റെ റഹ്മത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പ് തീരാറായി, നാളെ ഒരു ദിവസം മറ്റാ കൂടി ഉണ്ടാവും അല്ലെ. ഈ സമയങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താം. എല്ലാവരും ദുആകളിൽ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്കും എന്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ അപരാജയത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കാം. ഓക്കെ, ജസാകുല്ലാഹു ഖൈറ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഖുർആൻ ഓതിയിട്ട് ചൊല്ലേണ്ട ദുആ ആണ് ഇത്. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അതേപോലെ ഒരു ബദീസ് നിന്ന് എണീക്കുമ്പോൾ കഫാറത്തിന്റെ ബദീസ് അതും ദുആ ഉപയോഗിക്കാം. ഓക്കെ, ജസാകുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും.